കടവൂർ പാലം തേവള്ളിപ്പാലം എന്നൊക്കെ പറയും കേട്ടോ ഈ പാലം. പ്രോപ്പറായിട്ട് ഈ പാലത്തിൻ്റെ പേര് തേവള്ളിപ്പാലം എന്നാണ്. ഇവിടെ വള്ളത്തിൽ മീനൊക്കെ പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. അവിടെ ഇവിടെ എല്ലാം കുറേ വള്ളമുണ്ട്. നമുക്ക് ഇവരെ നിന്ന് മേടിക്കണോ അതോ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയി മേടിക്കണോ എന്ന് ഉള്ളൊരു ആലോചനയിൽ നിൽക്കുക കേട്ടാ. ഇവിടെ വല വീശാൻ പോവുക കേട്ടാ. വല വീശാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഓ, നമ്മുടെ ഈ വല വീശുന്നത് കാണിക്കത്തില്ലെന്ന് തോന്നട്ടെ. ഈ പാലത്തിൻ്റെ അടിയിൽ വന്നിട്ട് വീശാനുള്ള പരിപാടിയാണ്. എങ്കിൽ നമ്മളും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയി നോക്കും. പിന്നെ അല്ല, എവിടെ കാണുന്നില്ലല്ലോ. ആ, അതാ വരും, അതാ വരും. ഓ, വല വീശിക്കഴിഞ്ഞു കേട്ടോ. ഷോ, നമുക്ക് വീശുന്ന വിഷയൽ കിട്ടിയില്ല. ഈ വള്ളത്തിൽ വല എടുത്തോണ്ടിരിക്കുക. ആ വലയ്ക്കകത്ത് മീനുണ്ട് കേട്ടോ. ആ പിന്നെ മീൻ പിടിക്കുന്ന വലയ്ക്കകത്ത് മീൻ കാണും, പക്ഷേ എങ്കിലും ഞാൻ ചുമ്മാ പറഞ്ഞു. അതോ കണ്ടില്ലേ, എല്ലാം ഞൊണ്ണയാന്ന് തോന്നുന്നു കേട്ടോ. ഞൊണ്ണ എന്ന് പറഞ്ഞ മീൻ വലിയ ടേസ്റ്റ് ഒന്നും ഉള്ള മീനല്ല. വീഡിയോ കൃത്യമായിട്ട് കിട്ടുന്നില്ല കേട്ടാ. ബാക്ക്ഗ്രൗണ്ട് ഇതാ സൂര്യൻ്റെ വെട്ടം ഭയങ്കരമായിട്ട് പൊളിച്ച് തകർത്തോണ്ടിരിക്കുക. ഇതാ ആ കൂട്ടത്തിൽ നിന്ന് ഒരു വള്ളം പണിയെല്ലാം തീർത്ത് പോവുക കേട്ടാ. അത് തുഴഞ്ഞു പോകുന്ന ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്തായിട്ട് വെങ്കേക്കര എന്ന് പറഞ്ഞൊരു കടവുണ്ട് കേട്ടാ. അപ്പോൾ അങ്ങോട്ടായിരിക്കും അത് പോകുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഫ്രിഡ്ജൊക്കെ പഴയ ചീത്തയായ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നുണ്ട്. ഐസ് ഇട്ടിട്ട് മീനെ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. തുഴ ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് മീനുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങളും ഇരിപ്പുണ്ട്. ഇവിടെ സൈഡിലൊരു വിശ്രമ കേന്ദ്രമുണ്ട് കേട്ടോ. പണ്ട് ഈ വള്ളമൊക്കെ ആക്റ്റീവായിട്ട് നിന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലങ്ങളോ ഒന്നും ഇല്ലാത്ത സമയം കാണുമല്ലോ, വണ്ടികളെല്ലാവർക്കും ഇല്ലാത്ത സമയം. അപ്പോൾ ഇങ്ങനത്തെ മാർഗമായിരിക്കും എല്ലാവരും യാത്രയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തിരുന്നത്. കടവിൽ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നടന്നു പോകുമായിരിക്കും. ഇതോ അവിടെ ചീനവല പൊക്കുന്നുണ്ട്. ഓക്കെ, കണ്ടാ. അങ്ങനെ നമ്മൾ ചീനവലയുടെ അടുത്തെത്തി കേട്ടോ. മൂന്ന് ചീനവലകളുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്. എത്ര കൊക്കുകളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കെ മീനിന് വേണ്ടിയിട്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാല് കല്ല് വെയിറ്റിന് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. താഴോട്ട് താക്കുമ്പോഴത്തേക്ക് അവിടെ പൊങ്ങാൻ വേണ്ടിയിട്ട്. ഇതോടെ ഈ ചീനവലയ്ക്കകത്ത് വരുന്ന മീൻ കോരിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അത് ഒരു ഷട്ടിൽ ബാറ്റ് കണക്കത്തെ സംഭവം കണ്ട, ഇങ്ങനെ കോരിയെടുക്കും. കൊക്കുകൾ ഒരുപാടിരുന്ന ചീനവല പൊക്കുക. കൊക്കെല്ലാത്ത ഇറങ്ങിയില്ല കിട്ടുന്നതിനെ. അത് കൊക്ക് ഒത്തിക്കൊണ്ട് പോകും തോന്നുന്നു. അതാ ഒരു വള്ളവും വരുന്നുണ്ടല്ലേ. എന്തേലും ഉണ്ടാ, തേടാണ. ഓ, തേട് 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 മാത്രമേ ഉള്ളൂ. തേടിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. നമ്മും കൂടെ അതിനകത്തോട്ട് കയറി നോക്കാമെന്ന് ചോദിച്ചു നോക്കാവേ. കയറ്റത്തില്ലെന്നാ തോന്നുന്നത്. എന്തായാലും നോക്കാം. അങ്ങോട്ടോ നോക്കാവോ. ഓ, മീശ മാത്രം സിനിമ കണക്കെ ആകും തോന്നല്ലേ. ഒന്നുമില്ലല്ലേ. ഒന്നുമില്ല, നമുക്ക് തിരിച്ചു പോവാം. ഇനി നടന്ന് ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് അത് പൊക്കുക കേട്ടാ. ആ വല വെറുതെ അവിടെ വരെ നടക്കണ്ട, അതിനകത്തൊന്നുമില്ല. നമ്മൾ നേരത്തെ ഏതോ ആ കാണുന്ന ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വെങ്കേക്കര എന്ന് പറഞ്ഞ കടത്തിലോട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെയും നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഈ പാലത്തിൻ്റെ താഴെ, തേവള്ളി പാലത്തിൻ്റെ താഴെ കടവൂര് പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് വന്നിങ്ങനെ നിൽക്കുക. നമുക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. വള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഉണ്ടാ, എന്തേലും ഉണ്ടാ. 9 മണി കഴിയുമ്പോഴേ, അതാ 9 മണി കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. നേരത്തെ വന്നിരിക്കുക. കൊഞ്ചും പിന്നെ ഞൊണ്ണാപ്പൊടിയോ? ഞൊണ്ണ വേണമെന്നില്ല, കൊഞ്ച് മാത്രം കുറച്ച് മതി. എങ്ങനാണ് വില വിവരങ്ങൾ? 300 രൂപയ്ക്ക് കൊടുക്കത്തുള്ളൂ. 1 കിലോ ഇതിപ്പം എത്ര കാണും? 2 കിലോയ്ക്ക് അടുത്തുണ്ടല്ലേ. എല്ലാം കിടന്ന് ചാടുന്നല്ല. അതെ അതെ. അപ്പൊ എങ്ങനാന്ന് വെച്ചാ, ഇവിടെ സ്ഥിരം അടുക്കുന്നതാണോ? ആണല്ലേ. ഞൊണ്ണകളെല്ലാം അങ്ങ് മാറ്റിക്കോ, കൊഞ്ച് മാത്രം മതി. ആണല്ലേ, തിരിയുന്നല്ലേ. ആ നന്തല് പിന്നെയും കുഴപ്പമില്ല. ഞൊണ്ണ പ്രത്യേകിച്ച് ഞൊണ്ണ വേണ്ട, കേട്ടോ. ഓ, ഞൊണ്ണ വേണ്ട. ഏറ്റവും പറക്കാൻ ബെസ്റ്റ് മീനായി.
കട്ടിയില്ല. അതാ ബാക്കി എല്ലാ മീനിന്റെ മുള്ളിലും കട്ടിയുണ്ടോ? ഇതിന് കട്ടിയില്ല. വറുക്കാന ഏറ്റവും ബെസ്റ്റ് മീനാണ്. വറുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഞൊണ്ണയാണോ? നല്ല മീനാണ്. മറ്റേ ആളുകള് മുള്ളെന്നും പറഞ്ഞ് പേടിക്കായിരിക്കും. എങ്ങനെ കിടക്കുന്ന എല്ലാം കൂടെ ആണെങ്കിൽ തൂക്കി തരാനാണോ? ആ എന്നാ സാ, തൂക്കിയെങ്കിൽ തൂക്കിത്താ. ആദ്യം തൂക്കിയതിനു ശേഷം കവറിനകത്തോട്ട്. മൊത്തത്തിൽ എനിക്ക് 2-3 kg ഉണ്ടോ? ഇല്ലല്ലേ. ആ 2 kg മുമ്പോട്ട് വരും. ആ കവറിനകത്തോട്ട് തട്ടി തട്ടി അങ്ങോട്ട് അങ്ങോട്ട് കരോട്ടി തട്ടിയിട്ടിട്ട് കൊണ്ട് തന്ന് തൂക്കി അങ്ങ് കൊടുക്കുക. അതിനകത്തൊരു തട്ട് 2-4 kg അല്ലേ? അപ്പോഴ് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ട് കുക്ക് ചെയ്യാം. അപ്പം ഇതേണക്കത്തൊക്കെ വീഡിയോസാണ് നിങ്ങളുടെ നമ്മുടെ ചാനലിൽ കൂടെ വരുന്നത്. അപ്പോൾ ഇതേണക്കത്തൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലപ്പം കുക്ക് ചെയ്യുന്ന വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഞാൻ വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോഴ് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.